Eduworld. Hi, I'm Kripa. കഴിഞ്ഞ വീഡിയോസിലെല്ലാം തന്നെ നമ്മൾ ഓരോ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണല്ലോ പരിചയപ്പെട്ടത്. ഈ എല്ലാ കോഴ്സുകൾക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം ഫണ്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ലോൺ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ സ്റ്റഡീസ് ലോൺ എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സെൻട്രൽ ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ള ഒരു പോർട്ടലാണ് വിദ്യാലക്ഷ്മി പോർട്ടൽ. ഈ ഒരു പോർട്ടൽ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഇന്ത്യൻ ബാങ്ക് ഓഫ് അസോസിയേഷൻ ഇവരുടെയൊക്കെ മാർഗനിർദ്ദേശപ്രകാരം ക്രമീകരിച്ചിട്ടുള്ളൊരു പോർട്ടലാണ് വിദ്യാലക്ഷ്മി പോർട്ടൽ. ഈ ഒരു പോർട്ടൽ ത്രൂ നമുക്ക് ആപ്ലിക്കേഷൻസ് ത്രൂ നമുക്ക് എഡ്യൂക്കേഷൻ ലോണ് അപ്ലൈ ചെയ്യാൻ പറ്റും. കൂടാണ്ട് നമുക്ക് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഈ പോർട്ടലിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താ നോക്കാം. ഈ ഒരു പോർട്ടലിൽ നമ്മൾ ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ എഡ്യൂക്കേഷൻ ലോണുകളുടെയും ഡീറ്റെയിൽസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും. അത് മാത്രമല്ല, ഒന്നിലധികം ബാങ്കുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഫോർമാലിറ്റീസും നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് ഈ എഡ്യൂക്കേഷൻ ലോണുകൾ മാത്രമല്ല, സ്കോളർഷിപ്പിനാണെങ്കിലും നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. നമുക്ക് ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാനും നമ്മൾ അപേക്ഷിച്ച ആപ്ലിക്കേഷൻ ഫോം ബാങ്കുകൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സംവിധാനം ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ ഫോംസിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളും ബാങ്കുകൾക്ക് അറിയിക്കാനുള്ള സംവിധാനം ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പോർട്ടലിൽ കയറിയിട്ട് നമ്മളൊരു യൂസർ നെയിം ഐഡിയും ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നോർമലി ചെയ്യുമ്പോൾ തന്നെ പോർട്ടലിൽ കയറി ഏത് ബാങ്കാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ലോണ് കാര്യങ്ങളും സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ അപ്ഡേഷൻസ് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പാസ്വേഡും ലോഗിൻ ഐഡിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഡാഷ് ബോർഡിലായിരിക്കും ബാങ്കുകളുടെ അപ്ഡേഷൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവുക. ഓക്കെ, ഈ ഒരു പോർട്ടലിൽ 36 ബാങ്കുകൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഈ ഓരോ ലോണുകൾക്ക് വേണ്ടിയിട്ടും 7% മുതൽ 18% വരെയാണ് ഈ ലോണുകളുടെ പലിശ ഈടാക്കുന്നത്. നമുക്കിത് വിദ്യാർത്ഥികളുടെ സൗകര്യപ്രകാരം എവിടെ നിന്ന് വേണമെങ്കിലും അപേക്ഷിക്കാനും അപേക്ഷിച്ച് നമ്മുടെ ലോണിൻ്റെ അപ്ഡേഷൻസ് അറിയാനുള്ള സംവിധാനം ഓൾറെഡി ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പോർട്ടൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ അറിയേണ്ടത് നിങ്ങളുടെ പാസ്വേഡ് യൂസിനെ മറക്കാതെ നിങ്ങൾ ഓർത്തിരിക്കണം എന്നത് മാത്രമാണ്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ലോൺ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അത് കയറി അപ്ലൈ ചെയ്യുക. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് എടുത്ത് പഠിക്കുക.